രണ്ട് പ്രാവശ്യം നടന്ന യുദ്ധത്തിലും പാകിസ്ഥാനെ നിരുപാധികം പരാജയപ്പെടുത്തുകയാണ് ഇന്ത്യ ചെയ്തത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാന്റെ കൈവശം ഇരിക്കുന്ന സ്ഥലത്ത് പട്ടാളത്തെ നിർത്തി ഇന്ത്യ ആ ഭാഗം കൈവശപ്പെടുത്തിയില്ല? അതിനുത്തരം തിരയുമ്പോഴാണ് നമുക്ക് വ്യക്തമാകുന്നത് ഹിന്ദു രാജാവായിരുന്നു കാശ്മീർ ഭരിച്ചിരുന്നത്. കാശ്മീര് ഒരു സ്വതന്ത്ര രാജ്യമാക്കി രാജ്യമായിട്ട് നിലനിർത്താനായിരുന്നു കാശ്മീർ രാജാവിന്റെ ആഗ്രഹം. ഇന്ത്യ വിഭജിച്ച് കഴിഞ്ഞ സമയത്ത് പാകിസ്ഥാന്റെ കൈവശമുള്ള ആയുധം ഉപയോഗിച്ച് ആദ്യം ചെയ്തത് കാശ്മീരിനെ ആക്രമിക്കുകയായിരുന്നു. ഇതറിഞ്ഞ കാശ്മീർ രാജാവ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ സൈന്യം കാശ്മീരിന്റെ മുക്കാൽ ഭാഗത്തിൽ അധികവും പാകിസ്ഥാൻ സൈന്യത്തെ തോൽപ്പിച്ചു മാറ്റി. ആ സമയത്ത് നെഹ്റുവിന്റെ ആജ്ഞ വരുന്നു പട്ടാളക്കാരോട്, യുദ്ധം നിർത്തിയേക്ക്. ഈ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അങ്ങനെ നെഹ്റു തന്റെ ബന്ധുക്കൾക്ക് കാശ്മീർ രണ്ടായി വിഭജിച്ചു നൽകി. നെഹ്റു അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കാശ്മീർ പ്രശ്നമുണ്ടാകുമായിരുന്നേ ഇല്ല. തരാതരം നിലപാടുകൾ മാറ്റി പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഈ വിഭാഗം, നമുക്കറിയാം ഇത് കേരളമാണ്, മതനിരപേക്ഷതയുടെ കോട്ടയാണ് എന്ന് പിണറായി വിജയൻ മൈക്ക് കെട്ടി പറഞ്ഞു, നമുക്ക് ഓർമ്മയില്ല? അതാ ഞാൻ പറഞ്ഞത്, തരാതരം നിലപാടുകൾ ഇവർ മാറ്റുമെന്ന്. ഇതേ കോട്ടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ചേരാൻ പോയത്. ഇതേ മതേതര കോട്ടയിലാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് വർഷങ്ങളോളം സുഖസുന്ദരമായി ജീവിച്ചത്. എത്ര പിടികിട്ടാ പുള്ളികളായ തീവ്രവാദികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. കാശ്മീരിലെ ഇന്ത്യൻ പട്ടാളത്തെ നേരിടാൻ വേണ്ടി പോയി പട്ടാളത്തോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടവരും ഈ മതേതര കോട്ടയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത വല്ലാത്ത ഒരു മതേതരത്വം നമ്മുടെ നാട്ടിലുണ്ട്. ഓർമ്മയുണ്ട്, നമ്മൾ ആരും മറന്നിട്ടില്ല. ഞാൻ പെറ്റ മകനെ, എൻ മകനെ, എൻ കിളിയെ എന്ന് വിളിച്ച് ഒരു പെറ്റമ്മയുടെ വിലാപം, ഇത് ഏതൊരു അമ്മയുടെയും ഹൃദയം പൊട്ടിയുള്ള നിലവിളി തന്നെയാണ്. ഇതിന്റെ ഉത്തരം പറയേണ്ടുന്ന ബാധ്യതയുള്ളത് ഈ മതേതര കോട്ടയിൽ നിന്ന് വിജയിച്ചു വന്ന ഈ കേരളത്തിന്റെ സ്ഥാനപതിക്കാണ്. കേരളത്തിന്റെ രാജാവാണല്ലോ. ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വന്തം സുരക്ഷിത താവളമാക്കി ഈ കേരളത്തെ മാറ്റിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇടതനും വലതനും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മുസ്ലിങ്ങൾ ലോകത്തിൽ തന്നെ ഏറ്റവും സേഫായി സന്തോഷത്തോടെ ആർമാദിച്ച് ജീവിക്കുന്ന പാകിസ്ഥാനാണ് ഒരു പക്ഷേ കേരളം എന്ന് തന്നെ പറയാം. ഭക്ഷണത്തില് അവര് മതം കൊണ്ടുവന്നു, വസ്ത്രത്തിൽ അവര് മതം കൊണ്ടുവന്നു, തൊഴിലിടങ്ങളിൽ മതം കൊണ്ടുവന്നു, ഇന്നിപ്പോഴിതാ കലാലയത്തിൽ മതം കൊണ്ടുവന്നു, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവർ മതം കൊണ്ടുവന്നു, മതവൽക്കരിച്ചു. ഇപ്പോൾ കലയിലും സിനിമയിലും കായികത്തിൽ എല്ലാത്തിലും അവർ മതം കലർത്തി. എന്നിട്ടോ ഭരണത്തിൽ സജീവമായി പങ്കാളികളാകുകയും ചെയ്തു. സർക്കാർ ജോലിയില് ഈഴവ സമുദായം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംവരണമാർക്കാണ് ലഭിക്കുന്നത്. പാണക്കാട് തങ്ങളെ പോലെയുള്ള സവർണ ജന്മിമാർക്ക് വരെ റിസർവേഷൻ ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട് ഈ കേരളക്കരയിൽ. പശുവെന്നും ചാണകമെന്നും ഹിന്ദുത്വ തീവ്രവാദമെന്നും സംഘർഷമെന്നും വർഗീയ കലാപമെന്നും ഒക്കെ പറഞ്ഞിട്ട് അതൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് സുലഭമല്ല. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഇന്ത്യയുടെ പരിച്ഛേദമല്ല ഇന്ന് കേരളം. എന്നിട്ടും കാഫിറുകളുടെ കഴുത്ത് പച്ചയ്ക്ക് അറുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് ഈ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ മലയാളി മണ്ണിൽ നിന്നായിരുന്നു. കാശ്മീർ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളത്തോട് ഏറ്റുമുട്ടി മരിക്കാൻ ഈ മലയാളി യുവാക്കൾക്ക് പ്രചോദനമായതാണ് ഈ ഖുർആൻ. ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയെറിഞ്ഞ ആളുകൾ ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഈ കേരളത്തിന് പറയാൻ മതേതരത്വത്തിന്റെ ഒരുപാട് ധീര സാഹസിക പോരാളികളുണ്ട്. നമുക്കറിയാം അവരൊക്കെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആളുകൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാണ് ചിരിച്ചുകൊണ്ട്. കാരണം അവരെ രക്ഷപ്പെടുത്താൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കതൊന്നും പ്രശ്നമില്ല. ഇനി നാളെ ഞാൻ കൊല്ലപ്പെട്ടെന്നിരിക്കട്ടെ, ഇനി ഏത് മുക്കാലണ്ടി കൊന്നാലും ശരി, അത് ഏറ്റെടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തയ്യാറായി വരും. കാരണം അവർക്കറിയാം അതിന്റെ റിസൾട്ട് എന്താണ്, അതിന്റെ പ്രോഫിറ്റ് എന്താണെന്ന്. അതുകൊണ്ട് അള്ളാഹുവിനെയോ അള്ളാഹുവിന്റെ ദൂതനെയോ ആരെങ്കിലും വിമർശിച്ചാൽ, അതിനെയും സ്വന്തം പിതാവായിരുന്നാൽ പോലും, നമ്മുടെ അബ്ദുനാസർ മദനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ തല വെട്ടിയെടുത്ത് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടണം.
അറിയണം നമ്മള്. മഹാത്മാ മദനി എന്നാണ് അദ്ദേഹത്തെ ഇന്ന് കേരളം വാഴ്ത്തപ്പെടുന്നത്. അപ്പോ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വട്ടവടയിൽ നെഞ്ചത്തടിച്ച് കരയുന്ന ആ അമ്മയുടെ കണ്ണീരിന് കാരണക്കാരല്ലേ? നമ്മുടെ പാലക്കാട് പട്ടണത്തിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രം അകലെയായി വാളയാർ ചുരത്തോട് ചേർന്ന് കിടക്കുന്ന കോയമ്പത്തൂരില് ഫാറൂഖ് എന്ന പേരുള്ള ഒരു യുക്തിവാദി യുവാവിനെ ഇസ്ലാമിക മതമൌലികവാദികൾ ബസ് സ്റ്റോപ്പിന് ടുക്കടയിലിട്ട് കഴുത്തറുത്ത് കൊന്നു. എന്തിന്? ഒരു ഇസ്ലാമിക ഇസ്ലാം വിരുദ്ധ പോസ്റ്റ് ഷെയർ ചെയ്തു പോയി. ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തു പോയി. തൊട്ടയൽക്കാരനായ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായ ഒരു ഉറ്റ സ്നേഹിതനാണ്. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ പിതാവായ ഈ യുവാവിനെ രാത്രി വീട്ടിൽ നിന്ന് സ്നേഹപൂർവ്വം വിളിച്ചിറക്കി കൊണ്ടുപോയി അതിഭീകരമായി കൊലപ്പെടുത്തിയത്. അങ്ങ് വടക്ക് ഉത്തർപ്രദേശിൽ കൊല്ലപ്പെട്ട ജുനൂദിന്റെ വീട്ടിലേക്ക് സാന്ത്വന സഹായവുമായി ജാഥ തന്നെ നടത്തി. ഇവിടെ കേരളത്തിലുള്ള പുരോഗമനവാദികള് എവിടെ ഫറൂഖിന്റെ കൊലപാതക വാർത്ത ഇവര് കേട്ടില്ലേ? ഇവർ അറിഞ്ഞില്ലേ? ഐസിസിന് മുമ്പേ ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയം അവതരിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ നേതാവായ മൗദൂദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം വാരികയിലും പത്രത്തിലും ലേഖനം എഴുതാൻ നമ്മുടെ സെക്യുലർ ബുദ്ധിജീവികൾ ക്യൂ നിൽക്കുമ്പോൾ എന്തേ ഫറൂഖിനെ ഇവര് മറന്നുപോയോ? ആനന്ദ്, ഹമീദ് ചെന്നമംഗലൂർ, കാരശ്ശേരി മാഷേ, ഈ മൂന്നേ മൂന്ന് ചിന്തകന്മാർ മാത്രമാണ് ഇന്നും ഇസ്ലാമിക മതമൗലികവാദത്തെ വെള്ളപൂശാൻ നടക്കാത്ത കറതീർന്ന മതേതര ചിന്തകർ. അവർ ഏത് സാഹചര്യങ്ങളിലും പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും ചാനലുകളിൽ വന്നിരുന്ന് വ്യക്തമായി പറയാറുണ്ട്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അബ്ദുൽ നാസർ മദനിയെ ജയിലിൽ ചെന്ന് കണ്ട് പിന്തുണ തേടിയ നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ബോംബ് സ്ഫോടന കേസിലെ പ്രതി ജയിൽ മോചിതനായ സമയത്ത് മണ്ടേലയ്ക്ക് സമാനമായ സ്വീകരണം ഒരുക്കി കേരളക്കാരെ അവിടെ ആദരിച്ചിട്ടുണ്ട്. പരോളിൽ ഇറങ്ങുന്ന മദനിയെ ഇന്റർവ്യൂ നടത്താൻ സ്വാതന്ത്ര്യ പോരാളികളാക്കി കൈരളി ചാനലൊക്കെ ആഘോഷിച്ച് നമ്മൾ കണ്ടതാണ്. അബ്ദുൽ നാസർ മദനിയോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിച്ച പിണറായിയെയും ടീമിനെയും അതുപോലെ വലതനെയും ടീമിനെയും നമ്മൾ കണ്ടതാണ്. ഉമിനീർ ഇറക്കാതെ നോമ്പു നോൽക്കുന്ന മുസൽമാനെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു എന്ന് പ്രകോപനപരമായി പൊട്ടിത്തെറിക്കുന്ന ന്യൂസ് അവറിലെ വേണു മുതലാളിയൊക്കെ നമുക്കറിയില്ലേ? അവർക്കെല്ലാം അഭിമന്യുവിന്റെ രക്തത്തിൽ സമാധാനം പറഞ്ഞു മതിയാകും. RSS വരുന്നേ എന്ന് ഉമ്മാക്കി കാട്ടി പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് പുലികളായ യഥാർത്ഥ പുലികളായ ജിഹാദികൾ പുറത്തിറങ്ങിയപ്പോൾ ഒരാൾക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. കേരളം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സംസ്ഥാനമാണ് എന്ന് വരുത്തി തീർത്ത് യുവാക്കളെ ആകർഷിക്കാനും അവർക്ക് ആയുധ പരിശീലനം നൽകാനും ഒക്കെയുള്ള സാഹചര്യം പോപ്പുലർ ഫ്രണ്ടിന് ഒരുക്കിക്കൊടുത്ത് നമ്മുടെ മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികളാണ്. എന്തിനേറെ നമ്മുടെ നികുതിപ്പണവും കൊണ്ട് അഗ്നിശമന സേനക്കാർ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പരിശീലനം നൽകുന്നു. എന്തിന്? പാകിസ്ഥാൻ തീപിടിച്ചാൽ അവിടെ രക്ഷപ്പെടുത്താനോ? ഉത്തരേന്ത്യയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിൽ എപ്പോഴും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലാണെങ്കിലും മലബാറിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് RSSഉം CPMഉം തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭീഷണിയാകുന്ന ഗുരുതരമായ നടപടികളൊന്നും ഈ കേരളക്കരയിൽ ഉണ്ടായിട്ടില്ല ഹിന്ദുത്വ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും. അതിനുള്ള ധൈര്യം അവർക്ക് ഇല്ലാത്തത് കൊണ്ടല്ല, മതേതരത്വം കാത്തുസൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥയെ അവർ ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്നത്തെ ഈ നിലയിൽ മുന്നോട്ട് പോയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ചാവേറുകൾ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ കോയമ്പത്തൂര് നമ്മൾ കണ്ടില്ലേ, മംഗലാപുരത്ത് നമ്മൾ കണ്ടില്ലേ, ബാംഗ്ലൂര് നമ്മൾ കണ്ടില്ലേ? എല്ലാത്തിന്റെയും സ്രോതസ് എവിടെയായിരുന്നു? തലയിരുന്നത് കേരളത്തിലായിരുന്നു. ഒരു 20 വയസ്സുകാരനായ യുവാവ് കോയമ്പത്തൂര് സംഘമേശ്വര ക്ഷേത്രത്തിന് സമീപം ദീപാവലി ദിനത്തില് പൊട്ടിത്തെറിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവന്റെ തല എവിടെയായിരുന്നു? കേരളത്തിലായിരുന്നു. കേരളത്തിലെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വരെ കിടന്ന ഭീകരനെ കാണാൻ ആ വ്യക്തി വന്നിട്ടുണ്ട്. മുബീൻ ഷെഹിൻഷൻ അങ്ങനെ കണ്ടവന്റെ പേര്. അപ്പോ മനുഷ്യന്റെ കഴുത്തെറുക്കുന്ന വീഡിയോകള് കേരളത്തിൽ ഇരുന്നിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്നു. കാശ്മീർ മോഡൽ ഫിദായീൻ ആക്രമണം നമ്മുടെ പോലീസിന് നേരെ ഉണ്ടാകുമെന്ന് അവർ തന്നെ വെല്ലുവിളികൾ ഉയർത്തുന്നു. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ജാഗ്രതയോടെ ഇരിക്കണം എന്ന് അവർ തന്നെ നമ്മളോട് പറയാതെ പറയുന്നു. CPMഉം കോൺഗ്രസും ഇസ്ലാമിക മതമൌലികവാദത്തോടുള്ള ഇത്തരം ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ച് നോക്കണം നമ്മുടെ നാടിനെ ഏത് രൂപത്തിലാണ് ഇവർക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ളതെന്ന്. വട്ടവടയിലെ 1 സെന്റ് ഭൂമിയിലെ ലൈൻ വീട്ടിൽ നിന്ന് ആദിവാസികളായ മാതാപിതാക്കൾ അഭിമന്യുവിനെ മഹാരാജാസ് കോളേജിലേക്ക് അയച്ചത് അവനെ ചെകുവേരയാക്കാനായിരുന്നില്ല, ചേതനയത്തെ ശരീരം ഏറ്റുവാങ്ങാനായിരുന്നില്ല. മോൻ പഠിച്ചു മിടുക്കനാകണം, വലിയ ജോലിക്കാരനായി കുടുംബത്തിന്റെ പട്ടിണി മാറുമെന്ന് ആ വീട്ടുകാർ
ചിന്തിക്കുന്നു, അവർ പ്രതീക്ഷിക്കുന്നു, അവർ ആഗ്രഹിക്കുന്നു. കഷ്ടപ്പാടിനും ദുരിതത്തിനും ഒരു അറുതി ഉണ്ടാക്കും എന്ന ഒരൊറ്റ പ്രതീക്ഷയിലാണ് ആദിവാസി മാതാപിതാക്കൾ മകനെ എറണാകുളത്തേക്ക് വണ്ടി കയറ്റി വിടുന്നത്. ഒരു കൂട്ടം മതഭ്രാന്തന്മാർ ഒറ്റ കുത്തിലൂടെ അഭിമന്യുവിന്റെ ജീവനും ഒരു നിർധന കുടുംബത്തിന്റെ സ്വപ്നങ്ങളും അപഹരിച്ചു കളഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ക്യാമ്പസ് ഫ്രണ്ടുകാരാണ് ഇത് ചെയ്തത് എന്ന് പറയാനെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറായോ? പോട്ടെ, ഏതെങ്കിലും ഒരു ഇടവനെങ്കിലും ഏതെങ്കിലും ചാനലുകളിൽ വന്നിരുന്നിട്ട് ക്യാമ്പസ് ഫ്രണ്ടാണ് ഇതിന്റെ പിന്നിലെന്ന് പറയാൻ ധൈര്യം കാണിച്ചോ? 4 സീറ്റിൽ കൂടുതൽ ജയിക്കാൻ വേണ്ടി മതേതരത്വം എന്ന മഹത്തായ ആശയത്തിൽ മായം കലർത്തുന്ന കേരളത്തിലെ സെക്യുലർ അധികാര രാഷ്ട്രീയത്തിന്റെ ഇരയല്ലേ അഭിമന്യു? ഞാൻ പെറ്റ മകനെ, എന്റെ മകനെ, എൻ കിളിയെ എന്ന ആ കുഞ്ഞു ആ തള്ള വിളിച്ച വിളിയുണ്ടല്ലോ, നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എന്തൊക്കെയോ ഉൾവലികൾ ഉണ്ടാക്കുന്നുണ്ട്. തീവ്രവാദികൾക്ക് പകലെന്നില്ല, രാത്രി എന്നില്ല, യാതൊരു വ്യത്യാസവും ഇല്ല, അവർ കഴിഞ്ഞാടാൻ കഴിയും. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ അവർക്ക് ഈ കേരളക്കരയിൽ സാധിക്കുന്നു. അവർക്ക് പട്ട പകലെന്നില്ല, രാത്രി അവർ പട്ടിയെ വെട്ടിപ്പഠിച്ചു. പകൽ അവർ മനുഷ്യന്റെ തല വെട്ടാനും ധൈര്യം കാണിക്കാൻ പറ്റിയ ലോകത്തിലെ ഒരേ ഒരു സ്ഥലം ഇടതന്മാർ ഭരിക്കുന്ന ഈ ദൈവത്തിന്റെ സ്വന്തം നാടായ മതേതര കേരളം മാത്രമായിരിക്കും. എന്തായാലും വീണ്ടും സന്ധിക്കും വരെ നമ്മൾ ഗംഭീരമായിട്ട് തന്നെ അടുത്ത ദിവസം ചൊറിയാതവയിൽ വ്യത്യസ്ത വിഷയങ്ങളുമായി മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന, അതല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയക്കാർ പ്രതികരിക്കാൻ മടിക്കുന്ന, പ്രതിഷേധിക്കാൻ മടിക്കുന്ന വിഷയങ്ങൾ തന്നെ നമ്മൾ ഇത്തരത്തിൽ പച്ചയ്ക്ക് പറയുന്നത് എങ്ങനെയെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും വെള്ളിയും വെള്ളിയാഴ്ചയും വന്നാൽ അതായല്ലോ എന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മാന്യ പ്രേക്ഷകരോട് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരത്തിൽ പച്ചയ്ക്ക് പറയാൻ ഞങ്ങളുടെ ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം മാന്യ പ്രേക്ഷകർക്കാണ് എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഉത്തരവാദിത്തമെങ്കിലും ഏറ്റെടുക്കാനുള്ള നട്ടെല്ലുണ്ടാവേണ്ടതുണ്ട് എന്നൊരു അഭ്യർത്ഥന അപേക്ഷയായി തന്നെ ഇവിടെ വെക്കട്ടെ. എന്തായാലും നാളെ വീണ്ടും 7 മണിക്ക് ഗംഭീരമായി തന്നെ മറ്റൊരു ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡുമായി സന്ധിക്കും വരെ വീണ്ടും വണക്കം.